ആകാശമണ്ഡലം നിന്റെ സിംഹാസനം, ഭൂതലം നിന്നുടെ പാദപീഠം, സർവപ്രപഞ്ചത്തിൻ ആധാരമായിടും നിന്നെ നമിക്കുന്നു ഞങ്ങൾ. ആകാശമണ്ഡലം നിന്റെ സിംഹാസനം, ഭൂതലം നിന്നുടെ പാദപീഠം. മഡോണനഗർ മതബോധന വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അവതരിപ്പിക്കുന്നു സ്വർഗത്തിലെ പൂന്തോട്ടം. ഏവർക്കും സ്വാഗതം. ഇത് പറുദീസ, സ്വർഗമെന്ന് മനുഷ്യർ വിളിക്കുന്ന ദൈവത്തിന്റെ വീട്. ഇവിടെ മാലാഖമാരും വിശുദ്ധരും വസിക്കുന്നു. ഇവിടെ മൃഗങ്ങളും പക്ഷികളും മിത്രങ്ങളാണ്. ഏശയ്യായുടെ പുസ്തകം 11:6 മുതൽ പറയുന്നു, ചെന്നായിയും മാട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും, പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടൊപ്പം കിടക്കും, പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും, ഒരു ശിശു അവയെ നയിക്കും, സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും, മുല കുടിക്കുന്ന ശിശു സർപ്പപ്പുത്തിന് മുകളിൽ കളിക്കും. എന്റെ വിശുദ്ധ നഗരിയിൽ ആരും ദുരോഹമോ നാശമോ ചെയ്യുന്നില്ല. ദാഹമേറിനായി തേനും പാലുമുണ്ടവിടെ, ചാഞ്ഞുറങ്ങാനായി കുഞ്ഞുമേഘങ്ങളും, കൂട്ടുകൂടി കളിക്കാൻ സൂര്യചന്ദ്രന്മാർ, അതാണ് ഈ പൂന്തോട്ടം, സ്വർഗത്തിലെ പൂന്തോട്ടം. ഈ ഭൂമിയിൽ നിങ്ങൾ ഓരോ നന്മകൾ ചെയ്യുമ്പോഴും സ്വർഗത്തിൽ മനോഹരമായ പൂക്കൾ വിരിയും. ആ പൂക്കൾ ഒരിക്കലും വാടുകയില്ല, ഉണങ്ങുകയില്ല, കൊഴിയുകയില്ല, ആരും അത് പറിക്കുകയില്ല. സ്വർഗത്തിലെ പൂന്തോട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ധാരാളം പൂക്കൾ വിരിഞ്ഞിരിക്കുന്നുവല്ലോ, ഭൂമിയിൽ ധാരാളം നന്മകൾ നടന്നിരിക്കുന്നു അല്ലേ? അതെ അമ്മേ, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ നിന്ന് ധാരാളം നന്മകൾ ഉയരുന്നു. മഹാപ്രളയത്തിനു ശേഷം മലയാളികൾ സ്നേഹപൂർവം ചെയ്ത നന്മ പ്രവൃത്തികളാണ് ഈ പൂക്കളൊക്കെ. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് പണിത് കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, ഒറ്റപ്പെട്ടു പോയവരെ വഞ്ചികളിലും ബോട്ടുകളിലും ഹെലികോപ്റ്ററുകളിലും രക്ഷിക്കുന്നു. എന്തിന്? സ്കൂളുകളും പാരിഷ് ഹാളുകളും പള്ളിമേടകളും എല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളായി മാറിയിരിക്കുന്നത് അമ്മയ്ക്കറിയാവുന്നതല്ലേ? അതെ മാലാഖ കുഞ്ഞുങ്ങളെ, ആ ദിവസങ്ങളിൽ ധാരാളം പേർ ജപമാല ചൊല്ലി എന്നോട് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിരുന്നു. അമ്മേ, ആ പൂക്കൾ കണ്ടുവോ? അത് തൃശൂർ പ്രദേശത്ത് മെഡോണനഗർ ഇടവകയിൽ
ജീവനുള്ള പുൽക്കൂട് പണിതപ്പോൾ വിരിഞ്ഞ പൂക്കളാണ്. ഓഹോ, മനോഹരമായിരിക്കുന്നു അല്ലയോ മാലാഖ കുഞ്ഞുങ്ങളെ. മെഡോണയിലെ മരിയമ്മക്കൾ എന്റെ പ്രിയപ്പെട്ടവരാണെന്ന് നിങ്ങൾക്കറിവുള്ളതല്ലേ? അല്ല, ഇന്നെന്റെ മകനെ കണ്ടില്ലല്ലോ. ഈശോയെ നിങ്ങൾ കണ്ടുവോ? അമ്മേ, ഞാനിവിടെയുണ്ട്. മോനെ, നീ അവിടെ എന്തെടുക്കുകയാ? അമ്മേ, ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നു. അല്ല മാലാഖ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? അമ്മേ, ഇന്ന് ഈശോ ഉണ്ണീശോയുടെ വേഷത്തിലാണ് നടപ്പ്. എന്താണ് വിശേഷം? ഒരു വിശേഷമുണ്ട്. ഞങ്ങളൊക്കെ ആ ആഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ്. എന്ത്, എന്താഘോഷം? ഇന്നത്തെ പ്രത്യേകത മറന്നുവോ? ഇന്ന് December 30 തിരുക്കുടുംബത്തിന്റെ തിരുനാൾ. ഉണ്ണീശോ വിശുദ്ധ ഔസേപിതാവിന്റെ താടിയും മുടിയും വെട്ടിയൊതുക്കി മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാ. അയ്യോ, ദേ വരുന്നു. ഈ മാലാഖ കുഞ്ഞുങ്ങളോട് തോറ്റു. രഹസ്യമാക്കി വെച്ചതാ. ദേ, സസ്പെൻസ് പൊളിഞ്ഞു. ക്ഷമിക്കണം ഉണ്ണീശോ, ഈ പൊന്നു അമ്മയ്ക്ക് മുൻപിൽ രഹസ്യം സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് വശമില്ല. സാരമില്ല, തിരുകുടുംബനാഥനായ ഔസേപിതാവിനും തിരുകുടുംബ റാണിയായ മറിയത്തിനും പിന്നെ എല്ലാ സർവവാസികൾക്കും ഇഷ്ടമുള്ള സംഗീതം ഉയരട്ടെ. സ്വർഗത്തിലെ നർത്തകിമാരായ മാലാഖമാർ ചൂടുവെക്കട്ടെ. നമുക്കിന്ന് തിരുക്കുടുംബ തിരുനാൾ ആഘോഷമാക്കണം. Baby, it's paradise. We can go wherever, ever, leave them all behind.
കുഞ്ഞുമാലകയ്ക്ക് നൃത്തം ഇഷ്ടമായോ? ഒരുപാട് ഒരുപാട് ഇഷ്ടമായി. കുഞ്ഞുമാലകയ്ക്ക് നൃത്തം പഠിക്കണോ? അമ്മ എന്നെ പഠിപ്പിക്കുമോ? കഴിഞ്ഞ ദിവസം മാലാഗ ചേച്ചിമാരുടെ കൂടെ അമ്മയും നൃത്തം വെക്കുന്നത് ഞാൻ കണ്ടിരുന്നു. മാലാഗമാരെ പോലെ ചൂട് വെക്കാനൊന്നും എനിക്കറിയില്ല ട്ടോ. എന്നാലും അമ്മ നന്നായി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അമ്മേ, എനിക്കൊരു സംശയമുണ്ട്, ചോദിക്കട്ടെ? എന്താണ് കുഞ്ഞെ, ചോദിച്ചോളൂ. ഈ പറദീസയിൽ ധാരാളം വിശുദ്ധരുണ്ടല്ലോ, അമ്മയാണ് ഇവിടുത്തെ രാജ്ഞി എന്നറിയാം. എന്നാൽ ആരാണ് ഏറ്റവും വലിയ വിശുദ്ധൻ? സംശയമെന്ത്? വിശുദ്ധ സ്നാപക യോഹനാൻ തന്നെ. ഭൂമിയിൽ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ പിതാവായ ദൈവം അയച്ച യോഹനാൻ മാഗ്ദാനയാണ് വിശുദ്ധരിൽ പ്രമുഖൻ. ഓ, ശരിയാണ്. ഈശോ ഒരിക്കൽ പറഞ്ഞത് ഞാൻ മറന്നുപോയതാ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ. അയ്യോ, അപ്പോൾ മറ്റൊരു സംശയം. ചോദിച്ചോളൂ, മടിക്കേണ്ട. അങ്ങ് ദൂരെ കേരളത്തിൽ എല്ലാ പള്ളികളിലും വിശുദ്ധ സെബസ്ത്യാനാണല്ലോ ഏറ്റവും വലിയ വിശുദ്ധൻ. എന്തുമാത്രം തിരുനാളുകളാ പുള്ളിക്കാരന്റെ പേരിൽ. കൊള്ളാമല്ലോ. മാലാ കുഞ്ഞിന്റെ സംശയം കൊള്ളാം. കുഞ്ഞെ, വിശുദ്ധരിൽ ഒന്നാമനെന്നോ വലിയവനെന്നോ പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ മലയാളികളുടെ, പ്രത്യേകിച്ച് തൃശൂർക്കാരുടെ ഇഷ്ട വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനൂസ്. അതിന്റെ കാരണം നമുക്ക് ആ വിശുദ്ധനോട് തന്നെ ചോദിക്കാം. വിശ്വാസത്തിന്റെ കാവലാളാണ് സെന്റ് സെബാസ്റ്റ്യൻ. തിന്മയ്ക്കെതിരെ പോരാടുന്നവനാണ് സെന്റ് സെബാസ്റ്റ്യൻ. പകർച്ചവ്യാധികളെ ചെറുക്കുന്നവനാണ് സെന്റ് സെബാസ്റ്റ്യൻ. പട്ടിണിയെ ഇല്ലായ്മ ചെയ്യുന്നവനാണ് സെന്റ് സെബാസ്റ്റ്യൻ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാധ്യസ്ഥ ശക്തിയാണ് സെന്റ് സെബാസ്റ്റ്യൻ. സർവോപരി ധീരതയുടെ ക്രിസ്തു സാക്ഷ്യമാണ് സെന്റ് സെബാസ്റ്റ്യൻ. ഇവരൊക്കെ ആരാണമ്മേ? ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ പടയാളികൾ, വിശുദ്ധനോടൊപ്പം രക്തസാക്ഷിത്വം വരിച്ചവർ. ഇന്ന് അവർ സ്വർഗത്തിൽ യേശു ക്രിസ്തുവിന്റെ ധീര യോദ്ധാക്കളാണ്. Thank you.
ഗുരുവേ, എന്റെ ഗുരുവേ, അങ്ങ് എവിടെയാ? പത്രോസ്, എന്താണ് ആകെ ഒരു പരിഭ്രാന്തി? ഗുരുവേ, ഈ ജോലി ഞാനിനി ചെയ്യുന്നില്ല. എന്താണ് നിന്റെ സങ്കടം? പറയൂ. സ്വർഗത്തിൽ ആരും സങ്കടപ്പെടാൻ പാടില്ലെന്ന് അറിഞ്ഞുകൂടെ? നോക്കു ഗുരു, അങ്ങ് എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിരുന്നുവല്ലോ, ഭൂമിയിൽ നിന്ന് മരിച്ചു വരുന്നവരുടെ കണക്ക് പുസ്തകം പരിശോധിക്കാൻ. ഉവ്, ഇപ്പോൾ എന്താണ് പ്രശ്നം? വരി വരിയായി നിൽക്കുന്ന ഓരോരുത്തരുടെയും ജീവന്റെ പുസ്തകം തുറന്ന് നന്മയും തിന്മയും ഞാൻ കൃത്യമായി അളന്നാണ് വിശുദ്ധരെ മാത്രം അകത്തേക്ക് കയറ്റുന്നത്. ശരിയാണ്, ഞാൻ അക്കാര്യത്തിൽ നിന്നെ അഭിനന്ദിക്കുന്നു. പക്ഷേ? എന്തു പക്ഷേ? പത്രോസ്, കാര്യം പറയൂ. പറയുന്നത് അവിവേകമാണെങ്കിൽ പൊറുക്കണം. അങ്ങയുടെ അമ്മ പരിശുദ്ധ മറിയം പാപികളെയും അകത്തേക്ക് കയറ്റിവിടുന്നു. സംഗതി ചോദിച്ചപ്പോൾ അവരൊക്കെ ഭൂമിയിലായിരുന്നപ്പോൾ എല്ലാ ദിവസവും ജപമാല ചൊല്ലിയിരുന്നു എന്നാണ് മറുപടി. അത് ശരി, ഇത് അമ്മയും മോനും ചേർന്നുള്ള ഏർപ്പാടാണല്ലേ. ശരി, ഇതാ സ്വർഗരാജ്യത്തിന്റെ താക്കോലും പിന്നെ ജീവന്റെ പുസ്തകവും. ഞാൻ ഈ പൂന്തോട്ടത്തിലെ ചെടി നനയ്ക്കലോ അങ്ങനെ വേറെ എന്തെങ്കിലും പണിയെടുത്തുകൊള്ളാം. എന്റെ പത്രോസേ, നിനക്ക് ഒരു മാറ്റവുമില്ലല്ലോ. എടുത്തുചാട്ട സ്വഭാവം സ്വർഗത്തിൽ വന്നിട്ടും മാറിയില്ലല്ലോ. എന്നെ കളിയാക്കണ്ട, ഞാൻ എന്റെ പാട്ടിന് പോവാ. പത്രോസേ, നിനക്ക് ഓർമ്മയുണ്ടോ ഗലീലി കടൽ തീരം? എന്നെ കണ്ടപ്പോൾ നീ നഗ്നനായിരുന്നതുകൊണ്ട് കടലിൽ ചാടിയത്, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒരു ചെറുമീൻ പോലും കിട്ടാതെ വലഞ്ഞപ്പോൾ ഞാൻ വള്ളത്തിന്റെ വലതുവശത്ത് നിനക്ക് സമൃദ്ധി സമ്മാനിച്ചത്. അതെല്ലാം ഗുരുവിന്റെ കരുണ. അതേ പത്രോസേ, മനുഷ്യർ തെറ്റുകൾ അറിയാതെ ചെയ്തു പോകുന്നു, പിന്നീട് പശ്ചാത്തപിക്കുന്നു. പ്രധാന പുരോഹിതന്റെ പരിചാരകരോടൊപ്പം തീ കാഞ്ഞെടുത്തു നിന്ന് എന്നെ കണ്ടപ്പോൾ ഓടിപ്പോയി മനം നൊന്ന് കരഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാനല്ല, അവർക്ക് സത്യത്തിന്റെ വഴി കാട്ടിക്കൊടുത്ത് സ്നേഹിക്കുവാനാണ് പിതാവിന്റെ കരുണ. അതുതന്നെയാണ് എന്റെ അമ്മയും ചെയ്യുന്നത്. ദേ യാക്കോബും യോഹന്നാനും വരുന്നു, നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം? മനുഷ്യരെ പിടിക്കാൻ ഉണ്ടോ എന്ന ചോദ്യം. അപ്പനായ സെബിദിയെ വിട്ട് നിങ്ങൾ എന്നെ അനുഗമിച്ച കഥ ഈ പത്രോസിനൊന്ന് പറഞ്ഞു കൊടുക്ക്. ഇടയ്ക്കൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് വളരെ നല്ലതാണ്. കടലമ്മയുടെ അപ്പുറത്ത് സൂര്യൻ വരണേല് മുമ്പ് എണീറ്റ് സെവതിച്ചേട്ടൻ ഒരു കട്ടനിട്ട്
അടിച്ചുവാരി സർവത്രാദി കൂട്ടുണ്ടാക്കി ഉച്ചക്ക് വിളങ്ങാനുള്ളത് വരെ തയ്യാറാണ് കേട്ടാ. നീ ഇതെന്തു ഭാവിച്ചോണ്ടാണ്? സ്ത്രീകൾ മാടുപോലെ പണിയരുതെന്ന് നമ്മുടെ സനോമി പറഞ്ഞത് നീ മറന്ന? സനോമിക്ക് അങ്ങനെ വല്ലതും പറയാം, അവൾ ഒരു മടിച്ചിയല്ലേ. ഇന്നാ പച്ചമീൻ നിന്നേളാൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ഒരു കെട്ടിയോനും. അവനൊക്കെ മുക്കുവനാണോ? എടിമറിയെ ചായ എടുക്കട്ടെ. വേണ്ട, അതെന്താണ് പല്ല് തേച്ചിട്ടില്ലാന്ന്? നല്ലൊരു മണം വരണത് വെറുതെ അല്ല കേട്ട. ഞാൻ വിചാരിച്ചു മീൻ ചീഞ്ഞതായിരിക്കുമെന്ന്. എന്തോ ഒരു മണമാടിയത്. പിന്നെ സബതി ചേട്ടന്റെ അത്രയില്ല. അതെങ്ങനെ നിനക്കറിയടി? അല്ല, ഇതാര് സബതി ചേട്ടനാ? നിങ്ങളാള് കൊള്ളാലോ. മറിയ പറഞ്ഞതിൽ എന്തോ സത്യമുണ്ട് കേട്ടാ. കടലമ്മയാണ് നിങ്ങൾ ഞാൻ കാണിച്ചു തരാൻ കേട്ടാ. മറിയെ, നീ കുടുംബകലഹം ഉണ്ടാക്കാൻ വന്നതാണ? ഏയ്, അങ്ങനെയൊന്നുമല്ല കേട്ടാ. എടി മകളെ മറിയെ, നീ മീൻ മേടിക്കാൻ വന്നതാണ്? ചേട്ടൻ ഇവിടെ എന്തെടുക്കുവാണ്? എടി മകളെ, നിനക്ക് കണ്ണു കണ്ടുകൂടെ, ഞാൻ വല നന്നാക്കുവാണ്. ഓ പിന്നെ വല നന്നാക്കിയിട്ട് ചേട്ടൻ കടാലെ പോകുമല്ലേ? അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? ഞാൻ കടലേ പോയാ മീൻ കിട്ടൂലേ? ചേട്ടൻ എന്തിനാണ് കടാലിൽ പോകണത്? പെരയിലിരുന്നാ പോരെ. എന്തിനും ഏതിനും വന്ന രണ്ടു പിള്ളേരുടെ തന്തയല്ലേ. ഒരു വാക്ക് പറഞ്ഞ അവരപ്പനെ സ്രാവനെ കൊണ്ടു തരൂലേ? സ്രാവല്ല മകളെ, തീമീങ്കലത്തെ കൊണ്ടു തരും. തീമീങ്കലം, അതാടി അപ്പനോട് അവർക്കുള്ള സ്നേഹം. യാക്കോബും യോഹന്നാനും ദേ ഇത്ര ഉള്ളപ്പോ പഠിപ്പിച്ചതാ ഈ ഗലീലീ കടലിലെല്ലാം മീൻപിടുത്തം. മീൻ നീന്തണതും മുങ്ങാങ്കുഴിയിടണതും അവർക്ക് മനപ്പാടമാണ് കേട്ട. കാര്യം എന്തൊക്കെ പറഞ്ഞാലും യോഹന്നാൻ ചേട്ട സ്നേഹമുള്ളവനാണ് കേട്ട. അതെന്താടി അങ്ങനെ? ഇന്നാള് രസം ചാകര വന്നപ്പ എനിക്ക് രണ്ട് സ്രാവിനെ കൊണ്ടു തന്നല്ല. സ്രാവ? അത് വല്ല പാമ്പു ആയിരിക്കും. പാമ്പൊന്നുമല്ല, സ്രാവ് തന്നെയാണ്. എന്നിട്ട് നീ അത് എന്നാ ചെയ്ത്? ഞാൻ എന്നാ ചെയ്യാന്? ചത്ത സ്രാവിനെ വളർത്താൻ ഒക്കുക ഇല്ലാലോ. അതുകൊണ്ട് കറി വെച്ച് കഴിച്ച്. കറി വെച്ച് കഴിക്കാൻ ഇവിടെ എന്താ പൊറോട്ട പുഴുങ്ങി വെച്ചേക്കാളാ? അതൊക്കെ ഒരു കാലം. ഇന്നത് വല്ലതും ഉണ്ടാ? ചാകര പോയിട്ട് ഒരു മീൻ പോലും കിട്ടാനില്ല. എല്ലാരും കൂടി പത്രോസിനെ മൂപ്പനാക്കി വെച്ചേക്കല്ലേ. ഞാൻ മൂപ്പനായിരുന്ന കാലത്ത് ചാകരയുടെ അയ്യൊരു കളിയായിരുന്നു. ഓ പിന്നെ മീനൊക്കെ വീച്ചുപോളിയല്ലേ കളിക്കണത്? അല്ല, ആ വരണത് പീലിപ്പോസിന്റെ വള്ളവാണല്ലോ. കണ്ടിട്ട് ചാകര വന്ന പോലെ ഉണ്ട് കേട്ടാ. പോടി അവിടെ ചാകര കോപ്പാണ്. എടി, അവൻ കടാലിൽ പോണത് എന്തിനാണെന്ന് അറിയാവോ? എന്തിനാണ്? വള്ളം കഴിയാനാണ്. പീലിപ്പോസ് വന്ന് കേട്ടാ. അല്ല, ഇതാരും അറിയ, നീ മീൻ മേടിക്കാൻ വന്നതാണോ? പിന്നെ മീൻ കൊട്ടയും കൊണ്ട് ലഡുവാണോ മേടിക്കണത്? വെറുതെ ഓരോന്ന് മേടിച്ചു. അല്ല, നിങ്ങളാരും വരുന്നില്ലേ? എങ്ങോട്ടാണ് പീലിപ്പോസേ? അറിഞ്ഞില്ലേ, യേശു അവിടെ പ്രസംഗം തുടങ്ങിയെന്ന്. എല്ലാവരും വട്ടമട്ടിയിരിപ്പാണ്. ഞാൻ പോ, ഒന്നും പറ്റിയില്ല, ഒരു ചായ എങ്ങനെ കിട്ടുമല്ലോ, അത് മതി. എടിമറിയേ, നീ യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ടാ? ആശാനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആള് മുറ്റാണ് കേട്ടാ, മുടിയൊക്കെ നീട്ടി താടിയൊക്കെ വെച്ച്. എടി മകാളെ, അങ്ങനെയൊന്നും പറയരുത് കേട്ടാ. ദൈവപുത്രനാണ് അവൻ, ദൈവപുത്രൻ. ദൈവപുത്രനാ? അതെ മകാളെ, ആദത്തിനും ഔവാക്കും യഹോവ വാഗ്ദാനം ചെയ്തില്ലേ? എന്ന്? കഷ്ടം, പോത്തുപോലെ വാർന്നിട്ടും വേദപുസ്തകം വായിച്ചിട്ടില്ല. ആശ വായിച്ചിട്ടുണ്ടോ? ആ, ഇവിടെ ആരാണ്ട് പറഞ്ഞു കേട്ടതാണ്. അത് ശരി. പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും? മനുഷ്യനെ, തീർന്നില്ലേ നിങ്ങളുടെ വർത്തമാനം? എന്റെ കടലമ്മേ,
ഇനി നാളെ നിങ്ങൾ അന്നക്കുട്ടിക്ക് വേറെ മറിയേ ഇങ്ങ് എടുക്കുവോ? എന്റെ അന്നക്കുട്ടി തിരയും തിരമാലയും പോലെ ബന്ധമല്ലേ നമ്മൾ രണ്ടുപേരും, ഒരിക്കലും അകന്നിരിക്കില്ല കേട്ടാ. വയസ്സാകാലത്ത് നിങ്ങളുടെ ഒരു പഞ്ചാര വർത്തമാനം, ഞാൻ പോണ. ഏവാടെ? യേശു ഇന്ന് നേരത്തെ പ്രസംഗം തുടങ്ങിയെന്ന്. ഇപ്പം എന്നേക്കാളും വലുത് നിനക്ക് യേശു ആണോ? എന്തിനാ സ്നേഹിക്കുന്നത്? ഇന്നലെ യേശു പറഞ്ഞു വിവാഹം ഭൗതികമാണെന്ന്, സ്വർഗത്തിൽ കെട്ടീരും കെട്ടിക്കലും ഭാര്യയും ഭർത്താവും കളിയൊന്നുമില്ലെന്ന്. അത് കൊള്ളാല. ഈ വള്ളം കളി അടുത്ത ലോകത്തുമുണ്ട്, മനുഷ്യൻ തുലഞ്ഞേനെ കേട്ടാ. ഇതിന് മറുപടി ഞാൻ വന്നിട്ട് പറയാം. യേശു പറഞ്ഞു ക്ഷമിക്കണമെന്ന്. രാവിലേക്ക് കഞ്ഞിയും കറിയും കാലാക്കിയിട്ടുണ്ട്, നേരത്തിനെടുത്ത് കഴിച്ചേക്കണം. മക്കള് വന്നാ എടുത്ത് തിന്നാൻ പറയണം കേട്ടാ. ഞാൻ പോണ്. ശരി. എന്തോന്ന് ശരി? മറിയെ പറഞ്ഞു വിട്ടിട്ട് വേഗം വല നന്നാക്കു മനുഷ്യനെ. നിനക്കറിയോടി മറിയെ. എന്റെ അന്നക്കുട്ടി അവക്ക് കടലിന്റെ സ്വഭാവ, ഇടയ്ക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് കരയും. പക്ഷേ ആഴക്കടല് ശാന്തമായ പോലെ അവളെ അടുത്തറിഞ്ഞ ആള് ശുദ്ധഭാവ. അവളാ എനക്കട ജീവിതത്തിന്റെ സൗഭാഗ്യം. ജാഗര കടപ്പുറത്തിന് ഉത്സവമായി, ജാഗര തിരപ്പുറത്തിന് മത്സരം. പത്രോസിന്റെ വള്ളത്തേലും ചാകര കിട്ടിയ. അത്ഭുതമാണ് ആശാന്, അത്ഭുതം അത്ഭുതമാ. നീ ഒന്ന് തെളിച്ചു പറയടാ. അതേ ആശാന്, യേശു ഉണ്ടല്ല, യേശു ഒന്ന് പ്രസംഗിച്ചത് പത്രോസിന്റെ വള്ളത്തിലിരുന്നാണ്. പ്രസംഗം കഴിഞ്ഞപ്പോ യേശു പത്രോസിനോട് പറഞ്ഞ് വലയിറക്കും. അപ്പൊ പത്രോസ് പറഞ്ഞ് ഞങ്ങൾ രാത്രി മുഴുവൻ കടാലരുന്ന് ഒന്നും കിട്ടിയില്ലാന്ന്. പക്ഷെ ഗുരു പറഞ്ഞപ്പോ പത്രോസ് അന്ത്രോസും കൂടെ വലയിറക്കും. ചാകരയായിരുന്നു ആശാനെ, ചാകര. നീ പറയണത് സത്യമാണോ? അതെ ആശാന്. വല വെക്കാൻ പറ്റാഞ്ഞ് പുറം കടയിലെ മീൻ പിടിക്കാൻ പോയ ആശാന്റെ മക്കള് വന്നാണ് സഹായിച്ചത്. കരയെ വന്നപ്പോ യേശു അവരോട് എന്താ പറഞ്ഞെന്നറിയാവാ? കുളിച്ചിട്ട് വരാനാണാ. ഒന്ന് പോവാ ആശാനെ, നിങ്ങൾ എന്നെ അനുഗമിക്കുമെന്ന്. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് ആശാൻ എന്തെങ്കിലും മനസ്സിലായ? ഇല്ലല്ലോ. എനിക്കതെ. അതെ, ആശാന്റെ പിള്ളേര് വരണം, അവരോട് തന്നെ ചോദിക്ക്, ഞാൻ പോവാൻ. മക്കളെ, അപ്പനെ കേട്ടത് ശരിയാണോ? ഞങ്ങ പോവാണപ്പ. ശരിയാണപ്പ, യേശു ഞങ്ങ വിളിച്ചു. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഈ അപ്പനെ അമ്മേനെ ഉപേക്ഷിച്ച് പോണേണ, ഞങ്ങൾക്കിത് സഹിക്കാനാവുകയില്ല കേട്ടാ. ഉപേക്ഷിച്ചു പോകാൻ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? അപ്പനല്ലേ പറഞ്ഞേക്കണേ യേശു ദൈവപുത്രനാണെന്ന്. ദൈവപുത്രൻ വിളിച്ച പോകാതിരിക്കാൻ അക്കുക. അപ്പം വിഷമിക്കൂല എന്ന് പറ. ഞങ്ങ ഈ വള്ളവും മാലയും ഉപേക്ഷിക്കുവാണ്. അപ്പന് വിഷമമില്ല മക്കള്, ദൈവപുത്രൻ വിളിച്ചിട്ടല്ലേ. യഹോവേ, ഞാൻ എന്റെ മക്കള് നിനക്ക് തരുവാണ്, ചങ്ക് മറിച്ചാണ് തരണത്. നീ തന്നെ കാത്തോണേ സ്നേഹ.
അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, എന്റെ ജീവിതം ഒരു ബലിയായി ഞാനിതാ കാഴ്ചയേകുന്നു. കരുണയോടെ സ്വീകരിച്ചാലും സർവവും കാഴ്ച നൽകുന്നു. അബ്രാഹത്തിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, സ്വീകരിച്ചാലും. ഏയ് പ്രിയമുള്ളവരെ, ഞങ്ങളെ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഗബ്രിയൽ, ഇവർ റപ്പായേലും മിഗായേലും. ഞങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞങ്ങൾ മൂവരുമാണ് നവവൃന്ദം മാലാഖമാരെ നയിക്കുന്ന മുഖ്യദൂതന്മാർ. പരിശുദ്ധ മറിയത്തെ നന്മ നിറഞ്ഞവളെയെന്ന് അഭിസംബോധന ചെയ്ത് മംഗളവാർത്ത അറിയിക്കാൻ ഭാഗ്യം ലഭിച്ചത് എനിക്കാണ്. ഇതൊരു അഹങ്കാരം പറച്ചിലല്ല കേട്ടോ, പരിചയപ്പെടുത്തലാണ്. ഞങ്ങൾ പരസ്പരം പരിചയപ്പെടുത്താം. ഇത് എന്റെ ആത്മാർത്ഥ സുഹൃത്ത് മിഖായൽ. കേട്ടിട്ടില്ലേ, അനാദിയിൽ സ്വർഗത്തിൽ വലിയൊരു യുദ്ധം നടന്ന സംഭവം? അന്ന് സാത്താൻ എന്ന് വിളിക്കപ്പെടുന്ന ലൂസിഫറിനെ തോൽപ്പിച്ച് നരകത്തിലേക്ക് ശിക്ഷിച്ച മിഖായൽ ഇന്നും തിന്മയ്ക്കെതിരെ പടവാളേന്തുന്ന മുഖ്യദൂതൻ. മതി എന്നെ പുകഴ്ത്തി പറഞ്ഞത്. ഇങ്ങോരും ചില്ലറക്കാരനൊന്നും അല്ലാട്ടോ. പേര് റപ്പായൽ, കൊച്ചു തോബിയാസിനെ വഴികാട്ടിയായ ദൂതപ്രമുഖൻ. ഇന്നും സ്വർഗത്തിലേക്കുള്ള വഴിയറിയാതെ ഉഴലുന്നവർക്ക് ആശ്രയമേകുന്ന അംഗരക്ഷകൻ. അല്ല, എന്താണ് വിശേഷം? പടനായകന്മാർ മൂവരും ഒന്നിച്ചു നിൽപ്പുണ്ടല്ലോ. നന്മ നിറഞ്ഞ അമ്മേ, തിരുകുടുംബത്തിന്റെ തിരുനാളാഘോഷമല്ലേ ഇന്ന്? ഈശോ പറഞ്ഞു, ഇന്ന് സ്വർഗത്തിലെ വിരുന്നിന് എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ നേരിട്ട് ചെയ്യണമെന്ന്. നോക്കൂ അമ്മേ, വിരുന്നുശാലയിൽ സ്വർഗവാസികളെല്ലാം എത്തിക്കഴിഞ്ഞു. വിശിഷ്ട ഭോജനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് ആകെ ഒരു ആഘോഷമാക്കണം. അല്ല, ഇതാരെ ബർണദീത്തയോ? കുഞ്ഞേ, നിന്റെ കൂട്ടുകാരെ വിളിക്ക്. സ്വർഗീയ വിരുന്നുണ്ണുന്നതിനോടൊപ്പം നല്ലൊരു നൃത്തം കൂടിയാകട്ടെ. സന്തോഷമേയുള്ളൂ. മിഖായൽ ദൂതൻ ആവശ്യപ്പെട്ടത് കൊണ്ട് സന്തോഷത്തിന്റെ മധുരം ഇരട്ടിച്ചെന്ന് മാത്രം. സ്വർഗം എത്രയോ മധുരമാണ്, സന്തോഷമാണ്, സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നൊരിടം, അതല്ലേ സ്വർഗം? ഭൂമിയിലെ എന്റെ മക്കൾക്കും എന്നും സന്തോഷവും സ്നേഹവും കളിയാടട്ടെ എന്നാണ് ഈ അമ്മയുടെ ആശംസ. അമ്മേ, ഇതാ എന്റെ കൂട്ടുകാരെത്തി. അമ്മ വിരുന്ന് മേശക്കരികിലേക്ക് ചെല്ലു. ബർണദീത, ലൂർദിലെ നിന്റെ കളിക്കൂട്ടുകാരല്ലേ ഇവർ? ഇന്ന് കൂടുതൽ സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കുന്നു. അയ്യോ, വർത്തമാനം പറഞ്ഞു നിന്ന് രസം കളയണ്ട, നമുക്കങ്ങോട്ട് നീങ്ങാം.
ചൗര്യാരെ, ഇന്നത്തെ സദ്യ കേമായല്ലേ? അല്ലെങ്കിലും എന്താണ് മോശമാകാറ്? തോമാശ്ലിയായിക്ക് ഭക്ഷണം ഒരു വീക്ക്നെസ് ആണല്ലേ. എടോ ഫ്രാൻസിസെ, തന്നെ ശൗര്യാരെന്ന് വിളിക്കുന്നതാ എനിക്കിഷ്ടം. എടോ ശൗര്യാരെ, ഈ ഭക്ഷണപ്രിയം എനിക്ക് കിട്ടിയത് കേരളത്തിൽ നിന്നാ. സ്വർഗത്തിലെ പോലെ ഭക്ഷണം കിട്ടുന്ന ഒരു നാടാണ് ഭൂമിയിലെ കേരളം. സാമ്പാറും പപ്പടവും പായസവും അവിയലും തോരനും കാളനും ഓലനും, ഹോ, അതൊരു നല്ല കാലമായിരുന്നു. എന്റെ തോമാശ്ലിഹായെ, അത് പിന്നെ പറയണു. ഞാനും കേരളക്കരയിൽ ഒരുപാട് നാളുകൾ ഉണ്ടായിരുന്നല്ലേ. എനിക്കവിടുത്തെ പ്രകൃതി ഭംഗിയാണ് ഇഷ്ടം. സഹ്യന്റെ തണലും കേരമരങ്ങളുടെ സൗന്ദര്യവും വെള്ളിച്ചിലങ്ക പോലെ ഒഴുകുന്ന നദികളും എത്രയെത്ര വർണ്ണിച്ചാലും മതിവരില്ല. ഒരു കിനാവ് പോലെ ഒരുപാട് നല്ല മനുഷ്യരുള്ള നാട്, അതാണ് കേരളം. പാലയൂരും പറവൂരും കൊടുങ്ങല്ലൂരും അങ്ങനെ നീളുന്നു ക്രിസ്തു സാക്ഷികളായ ക്രൈസ്തവ സമൂഹത്തിന്റെ നീണ്ട നിര. കടലോരങ്ങളിൽ വസിക്കുന്ന മക്കളോ ചങ്കു പൊറിച്ചു കൊടുക്കുന്ന സ്നേഹമുള്ളവരും ഇക്കഴിഞ്ഞ മഹാപ്രളയത്തിൽ നാം കണ്ടതല്ലേ. കടലിലെ മക്കളുടെ സ്നേഹവും ത്യാഗവും തീരതയും. സഹ്യപർവതം പട്ടുചാത്തിടും സ്വപ്നഭൂമിയം കേരളം, കേരമാമരം ചേരിലാടിടും ദേവഭൂമിയം കേരളം. കൊഞ്ചിടും ചെറുചോലകൾ കളകാഞ്ചി തഞ്ചതിമൂളവേ, ഇടനെഞ്ചിലെ മണിവീണയിൽ പ്രിയരാഗമാമെന്റെ കേരളം. കേരളത്തിന്റെ പ്രത്യേക ചാർജുള്ള മാലാഖയോ? അതേ തോമാശ്ലീഹ, മനോഹരമായ കേരളഗീതം, ഇമ്പകരമായ സംഗീതം കേട്ടപ്പോൾ ഓടി വന്നതാണ്. മാലാഖയെ, എന്താണ് കേരളത്തിലെ പുതിയ വിശേഷങ്ങൾ? കേരളത്തിലെ എല്ലാ മലയാളികൾക്കും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ. വർത്തമാനം തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല, അതാ മലയാളികൾ. അല്ല മാലാഖയെ, ഞാൻ ഇന്നാണ് ശ്രദ്ധിച്ചത്, തിരുക്കുടുംബ തിരുനാളിന്റെ സ്വർഗീയ വിരുന്ന് ആസ്വദിക്കുന്നതിനിടെ ഒരു ഭാഗത്ത് വലിയ കളിയും ചിരിയും വർത്തമാനവും. അത് മലയാളികളായിരിക്കും. അതെ അതെ, അൽപ്പോൺസാമയും ചാവറയച്ചനും ഏവുപ്രാസമ്മയും മറിയന്ത്രേസ്യയും കുഞ്ഞച്ചനും റാണിമരിയയും പിന്നെ പുണ്യപ്പെട്ട ജീവിതം നയിച്ച കുറെ അപ്പാപ്പന്മാരും അമ്മാമ്മമാരും കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ആ, അത് ശരി.
എന്തായിരുന്നു സംസാര വിഷയം? ഞങ്ങൾ ഭക്ഷണമെല്ലാം വേഗം ഉണ്ട് കഴിഞ്ഞു. എന്നിട്ട് മറിയം ത്രേസ്യയുടെ ചുറ്റും ഒത്തുകൂടി. കുടുംബങ്ങളുടെ പ്രീഷിതയല്ലേ മറിയം ത്രേസ്യാമ്മ? തിരുക്കുടുംബ തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിച്ചു. അതായിരുന്നു അല്ലേ ഒരു ഗാനമേള കേട്ടത്? പാട്ടും കൊട്ടും കുരവയുമൊക്കെ ഞങ്ങൾ മലയാളികളുടെ ആഘോഷമാണ്. മതി മതി, വീമ്പു പറിച്ചിൽ നിർത്ത്. എവിടെയാ അവരൊക്കെ, ഒന്ന് കാണട്ടെ. എല്ലാവരും എന്റെ കൂടെയുണ്ട്. ഒന്ന് കണ്ണടച്ചു തുറക്ക്, അപ്പോൾ കാണാൻ പറ്റും. എന്തിനാ കണ്ണടയ്ക്കുന്നേ? കണ്ണടക്കേ, എന്നെ പറ്റിക്കരുത്. രണ്ടുപേരും കണ്ണടച്ചാൽ ഞാൻ അവരെ കാണിച്ചു തരാം. ശരി. കോട്ടയം കുടമാളൂർ ഗ്രാമത്തിൽ ജനിച്ച് മുട്ടത്ത് പാടത്ത് വളർന്ന അന്നക്കുട്ടി ഈശോയെ ദിവ്യ മണവാളനായി സ്വീകരിച്ച് ഫ്രാൻസിസ്കൻ ക്ലാറസ് സഭയിൽ സന്യാസിനിയായി തന്റെ ജീവിതത്തിലെ തീരാ സഹനങ്ങളെ റോസാപ്പൂക്കളാക്കി മാറ്റി ഇന്ന് ഭരണങ്കാലത്ത് വിശ്രമിക്കുന്ന വിശുദ്ധ അൽഫോൻസാമ്മ. ചിറയിൽ വളർന്ന പൂമുട്ടേ, ക്ലാരമഠത്തിൽ വിരിഞ്ഞ നറുമലരേ, പൂമുഖമാകെ നിറഞ്ഞ സുഗന്ധം നീ, കുടമാളൂരിൽ തളിർത്ത വല്ലരേ. കൈനഗരിയിൽ ജനിച്ച് ചെറുപ്രായത്തിൽ കളരി അഭ്യാസം പഠിച്ച് 13-ാമത്തെ വയസ്സിൽ പള്ളിപ്പുറത്തെ സെമിനാരിയിൽ ചേർന്ന കുര്യാക്കോസ്, പിന്നീട് CMI സഭാ സമൂഹത്തിന് തുടക്കമിട്ട് കേരള സഭയുടെ നിർണായക കാലഘട്ടത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലായി മാറി ഇന്ന് മാന്നാനം കുന്നിൽ വിശ്രമിക്കുന്ന വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. കാട്ടൂർ ദേശത്ത് ജനിച്ച ഈ പുണ്യവതിയുടെ ജ്ഞാനസ്നാന നാമം റോസ എന്നാണ്. പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന അപരനാമത്തിനുടമയായവളും ഒല്ലൂർ മഠത്തിലെ പുണ്യ സാന്നിധ്യവുമായി പ്രശോഭിക്കുന്നവളുമായ വിശുദ്ധ ഏവുപ്രാസ്യമ്മ. പുത്തൻചിറ ഗ്രാമത്തിൽ ജനിച്ച് ബാല്യ കൗമാര കാലഘട്ടത്തിൽ തന്നെ അസാധാരണമായ അനേകം ആത്മീയ അനുഭവങ്ങളും ദർശനങ്ങളും സ്വന്തമാക്കിയവൾ തിരുക്കുടുംബ സന്യാസിനി സമൂഹ സ്ഥാപനത്തിന് ദൈവം തിരഞ്ഞെടുത്ത പുണ്യജീവിതം. കുഴിക്കാട്ടുശേരി മഠം കപ്പേളയിൽ അനേകർക്ക് ആശാ കേന്ദ്രമായ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ. രാമപുരത്ത് ജനിച്ച ഒരു കുഞ്ഞു മനുഷ്യനാണ് അടുത്തത്. പിന്നീട് വൈദികനായി. 5 അടിയിൽ താഴെ മാത്രം ഉയരമുള്ള കുഞ്ഞച്ഛൻ. ഇടവക അജപാലന ശുശ്രൂഷയ്ക്ക് ദുർബലമായ ആരോഗ്യം തടസ്സമായിരുന്നുവെങ്കിലും സമൂഹത്തിലെ കീഴ്ജാതിക്കാരെ
ഒരുപാട് സ്നേഹിച്ച് സഹായിച്ച് നന്മയുടെ പാഠമായി മാറിയ വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ അഗസ്റ്റിനച്ഛൻ. സ്വർഗീയ രാജസന്നിധിയിൽ സ്വർഗീയ താതന്റെ അരികിൽ പാവങ്ങൾക്കായെന്നും മാധ്യസ്ഥമേകുന്നു ദേവർ പറമ്പിൽ കുഞ്ഞച്ഛൻ. സ്വർഗീയ രാജസന്നിധിയിൽ സ്വർഗീയ താതന്റെ അരികിൽ. പുല്ലുവഴി ഗ്രാമത്തിൽ ജനിച്ച ഈ പുണ്യവതിയെ ചെറുപ്പത്തിൽ എല്ലാവരും വിളിച്ചിരുന്നത് മേരിക്കുഞ്ഞ് എന്നായിരുന്നു. ക്ലാരസഭയിൽ അംഗമായി ഉത്തരേന്ത്യൻ മിഷൻ പ്രദേശത്തേക്ക് പുറപ്പെട്ട് വിശുദ്ധ സുവിശേഷത്തിന്റെ പ്രവാചകയായി മാറിയ ഇവർ ഇൻഡോറിലേക്കുള്ള ബസ് യാത്രയ്ക്കിടെ കാട്ടുവഴിയിൽ വെച്ച് ഘാതകനാൽ കൊല്ലപ്പെട്ടു. അവരാണ് വാഴ്ത്തപ്പെട്ട റാണി മരിയ. പുല്ലുവഴിക്കെന്താനന്ദം മഹിമയെഴും ദിനമതു പുളകം. പുല്ലുവഴിക്കെന്താനന്ദം മഹിമയെഴും ദിനമതു പുളകം. പുണ്യവഴിക്കനുപമ സുന്ദര പദമതു പുൽകിയ ധന്യദിനം. പുണ്യവഴിക്കനുപമ സുന്ദര പദമതു പുൽകിയ ധന്യദിനം. പുല്ലുവഴിക്കെന്താനന്ദം മഹിമയെഴും ദിനമതു പുളകം. ഇനിയുമേറെ പുണ്യ ജീവിതങ്ങൾ പൂത്തുലഞ്ഞ മണ്ണാണ് കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്. ഈ നാടിന്റെ നന്മ നിറഞ്ഞ കലാരൂപങ്ങളാകട്ടെ ഇന്നത്തെ നൈവേദ്യം. Da 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 da
ചെയ്തീതാചാരമേ എങ്ങോ നിന്നെന്നും പോരിട്ടേ ആരാന്നു മാതെന്തെന്നുമോ മുതലേതെന്നും പോരിട്ടേ അതിനീഹ കാരണമേ എങ്ങനെ എന്നും പോരിട്ടേ അത് പൊഴുതായവര അറിയിച്ചപ്പോൾ പോരിട്ടേ പിതമീത് നീയറിക അരജൻ ചോഴൻ പോരിട്ടേ വിധി വിഷയം പ്രതിയാം അടിയാർ വന്നു പോരിട്ടേ വിരവിലോരാശാരീനാം നല്ലോ നീ കാൺമാൻ പോരിട്ടേ വിനയാറു മാറ്റു പണി പണികൾക്കെന്നാൽ പോരിട്ടേ കഴിവദീനൗവനാമേ എന്നരുൾ ചെയ്യുക പോരിട്ടേ കരീതിയതിന്നൊരുവാം വഴിയെ പോവാൻ പോരിട്ടേ കഴിവീതിനാരിതുകാം കരേണമെന്നും പോരിട്ടേ കൈകരമില്ലാതുള്ളമാം മനുവും തേക്കിൽ പോരിട്ടേ ഇവരിതു ചൊന്നതിനു ഉത്തരമൻപാൽ പോരിട്ടേ ഇതം വരുമാറരുൾ ചെയ്തു മാറാൻ പോരിട്ടേ ഇടമാതിൽ നിന്നരനാം നടിക മുൻപേ പോരിട്ടേ ഇടമാതിൽ നിന്നൊരു താങ് ധരികിടത്തേക്ക് ധരിച്ചും ധിം ദത്തം
முத்தோளம் முகிலோளம் மலையாளம் பாடும் நின் தீரத்து முத்தாளம் முடிதாளம் களியாடும் நாடே நின் துஞ்சத்து முத்தோளம் முகிலோளம் மலையாளம் பாடும் நின் தீரத்து மயிலாஞ்சி பாட்டின் அழகுடு கூட்டு கூடும் நேரம் நல்லோணம் நம்ம கோணம் மின்னல் பூரம் துடிதாளம் மறையுடு நேரம் தீண்டு நிற்கும் நரவண தாளம் பரிசகளுடு நீருளி நேரம் இஞ்சினு தாளம் நிலவினு நேரம் இடக்கழிக்கும் പ്രിയമുള്ള കേരളീയരെ, നിങ്ങളുടെ അതിമനോഹരങ്ങളായ കലാരൂപങ്ങൾ കാണാൻ ഞാൻ വിളിച്ചുകൊണ്ടുവന്നതാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെ. എനിക്ക് ക്രിസ്തുവിന്റെ വഴി കാട്ടിത്തന്ന എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് വിശുദ്ധനായിക്കൂടാ? ഈ ചോദ്യം ഞാൻ ആദ്യം ചോദിച്ചത് ഈ നിൽക്കുന്ന ഫ്രാൻസിസ് സേവ്യാറോടാണ്. യുവത്വത്തിന്റെ പ്രസരിപ്പിലായിരുന്ന ഫ്രാൻസിസിനോട് ഞാൻ ചോദിച്ചു, ഫ്രാൻസിസേ, അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് വിശുദ്ധനായിക്കൂടാ? അല്ല, ആരിത് വിശുദ്ധ ഡോൺ ബോസ്കോയോ? ഇഗ്നേഷ്യസ്, ഈ വർഷത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഭൂമിയിൽ ക്രിസ്തുവിന്റെ വികാരിയായ ഫ്രാൻസിസ് പാപ്പ 2018 ആണ്ട് യുവജന വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അനേകം യുവജനങ്ങൾക്ക് ക്രിസ്തുവിന്റെ സന്ദേശം പകരാനാണ് ഞാൻ ഭൂമിയിലായിരുന്നപ്പോൾ ഈശോ എന്നോട് ആവശ്യപ്പെട്ടത്. പ്രിയ യുവജനങ്ങളെ, വിശുദ്ധ ഡോൺ ബോസ്കയെ പോലെ യുവാക്കളായ, യുവാക്കളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വിശുദ്ധർ ഈ പറുദീസായിലുണ്ട്. വിശുദ്ധ അന്തോണി, വിശുദ്ധ കൊച്ചുത്രേസ്യ, വിശുദ്ധ മരിയ ഗോരേത്തി, അങ്ങനെ അങ്ങനെ ഒരുപാട് പേർ. അതാ കാഹളധ്വനി ഉയരുന്നു, ഉവാസികളെ ശ്രവിക്കുക, സ്വർഗത്തിന്റെ ഗായക സദസ്സിന്റെ ഗാനമിതാ പ്രപഞ്ചത്തിന്റെ താളമേളങ്ങൾക്ക് മേൽ ഉയരുന്നു. സ്വർഗവാസികളായ വിശുദ്ധരും മാലാകമാരും ഇതാ സ്വർഗത്തിന്റെ വാതായനങ്ങൾ തുറക്കുന്നു. ഈ വിശുദ്ധരാണ് സ്വർഗത്തിലെ പൂന്തോട്ടം. ഭൂമിയിലെ ഓരോ നന്മയും സ്വർഗത്തിൽ വിരിയുന്ന പൂക്കളാണ്. ഒരിക്കലും കൊഴിയാത്ത, വാടാത്ത, ആരും പറിക്കാത്ത പൂക്കൾ. നന്മ ചെയ്യുവാൻ ഇനിയും വൈകരുതേ.
ഭീകരമായ ദൈവ കോപത്തിൽ നിന്നും ഓടിയകലുവിൻ. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ. ഭൂവാസികളെ കേൾക്കുവിൻ, അന്ത്യവിധിയുടെ സമയമായി. അവസാന കാഹള ധ്വനി ഉയർന്നു കഴിഞ്ഞു. അന്ത്യവിധിയാളനായ ദൈവപുത്രൻ തന്റെ രണ്ടാമത്തെ ആഗമനത്തിനൊരുങ്ങുന്നു. വെൺമേഘങ്ങളെ കീറിമുറിച്ച് വെള്ളക്കുതിരയുടെ പുറത്ത് രാജാതിരാജൻ മഹത്വപൂർണനായി ആഗതനാകുന്നു. നവവൃന്ദം മാലാഖമാർ വിധിയാളനായി കടന്നു വരുന്ന രാജാതിരാജനെ അകമ്പടി സേവിക്കട്ടെ.
പ്രിയ സഹോദരാ സഹോദരി, അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് നിനക്കും ആയിക്കൂടാ? നമ്മുടെ ഈ കനാലിൽ നിന്ന് ഭംഗിയായി പൂർത്തിയാക്കാൻ നിങ്ങളുടെ നല്ല സഹകരണം ഉണ്ടായി. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഒരുപാട് അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഈ കലാപരിപാടി ആസ്വദിക്കാൻ വേണ്ടി എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മുടെ എല്ലാ കലാകാരന്മാരും കലാകാരികളും കൂതിരി ഉൾപ്പെടെ എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവരുടെ പേരിലും ഈ എല്ലാ കലാകാരന്മാർ കലാകാരികൾക്കും നിറഞ്ഞ കൈയടികളും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരും ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്. അതിനു വേണ്ടി നമുക്ക് ചെയ്യാം, കുതിരയെ നമുക്ക് ഫ്രീ ആണ്. താങ്ക് യു. സെൻട്രൽ ഭാഗം ഒഴിവാക്കിയിടും പ്ലീസ്. ആരും അവിടെ തടസ്സപ്പെടുത്തരുത്. സെൻട്രൽ ഭാഗം ഒഴിവാക്കാം. പ്ലീസ് ദയവ് ചെയ്ത് കുതിരയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കരുത്. നമുക്ക് വേണ്ടി കുതിരയെ നൽകിയ ടീം അംഗങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. കുതിരപ്പുറത്തെ കർത്താവ് ആരാണ് മനസ്സിലായ? ഓരോ കഥാപാത്രങ്ങളും ഇതാരാണ് മനസ്സിലായ? ഹെഡ് മാസ്റ്റർ ജനസമോഷൻ. ഇതാരാണ് മനസ്സിലായ? സി വി ജോസ് മാഷ്. ഇതാരാണ് മനസ്സിലായ? പ്രിൻസ് മാഷ്. ഇത് പത്രോസ് ആരാണ് മനസ്സിലായ? വിൽസൺ കൂട, വിൽസൺ മാഷ്. അതുപോലെ ഇദ്ദേഹത്തെ മനസ്സിലായിട്ടുണ്ടാകും, അലിസ്റ്റർ മാഷ്. മാലാകമാരെ, കർത്താവ് നമുക്ക് മൂന്ന് കർത്താവ് ഉണ്ടായിരുന്നു. ഉണ്ണീഷ് ഉണ്ടായിരുന്നു, കർത്താവ് ഉണ്ടായിരുന്നു, വിധിയാളനായ കർത്താവ് ഉണ്ടായിരുന്നു. ഈ കർത്താവ് ആരെന്ന് മനസ്സിലായ? ജീസൻ മാഷ്. മാതാവ് ആരെന്ന് മനസ്സിലായ? ആരാ ആരാ? സിജി ടീച്ചർ. ഓക്കെ, പിന്നെ അധ്യാപകരെ മാത്രമേ ഞാൻ പരിചയപ്പെടുത്തുന്നുള്ളൂ. വയ്യോ, ഈ സബദിയെ മനസ്സിലായ? രണ്ട് ടീച്ചർമാരാണ് ആ വേഷം കൈകാര്യം ചെയ്തത്. ആരൊക്കെയാണ് മനസ്സിലായല്ലോ? രണ്ടുപേര് നമുക്കറിയാം. പിന്നെ അധ്യാപകരെ, ഓ ഔസിഫ് സാർ മനസ്സിലായ? വിനു ചേട്ടൻ, ആളും നടനായി. യെസ്, ഡോൺ ബോസ്കോ. ഡോൺ ബോസ്കോ സുജീഷ് മാഷാണ്. അപ്പം ഇവിടെ എനിക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തുന്ന ആഗ്രഹമുണ്ട്. ഉണ്ണി വിശുദ്ധരുണ്ട്, മാലാകമാർ മുഖ്യദൂതന്മാരുണ്ട്, നമ്മുടെ കേരള നടനം, നമ്മുടെ ഹോസ്റ്റൽ മറിയദ്രേസിലെ ഹോസ്റ്റലിലെ നമ്മുടെ കൂട്ടുകാരുണ്ട്, കേരള നടനത്തിലെ കേരള ഫ്യൂഷനിൽ പങ്കെടുത്തവരുണ്ട്, കേരള വിശുദ്ധരുണ്ട്, അതുപോലെ മാലാക നൃത്തം കളിച്ചവരുണ്ട്, സ്വർഗത്തിലെ പൂന്തോട്ടമായ മാലാകമാരുണ്ട്, അതുപോലെ ആയോധന കല അഭ്യസിച്ച നമ്മുടെ ചുടുക്കന്മാരുണ്ട്, അതുപോലെ നമ്മുടെ ഓക്കെ കേരളമാലാക ഒരു ടീച്ചർ മറന്നുപോയി. കേരളമാലാകയെ വന്ന ടീച്ചർ ആരെന്ന് മനസ്സിലായ? നിഫി രാജ, നിഫി ടീച്ചറാണ്. പിന്നെ നമ്മുടെ എനിക്ക് വളരെ അഭിനന്ദനം തോന്നുന്നു
നമ്മുടെ പി ടി എ അമ്മമാരിൽ നിന്നാണ് നമുക്ക് അവസാനത്തെ മനോഹരമായ നൃത്തം നമുക്ക് അവതരിപ്പിച്ചത്. എല്ലാ അമ്മമാർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഞാൻ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത ഒരുപാട് പേര് ഇതിന് പുറകിലെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആരുടെയും പേര് പറയാത്തത് പറഞ്ഞു വരുമ്പോൾ ആരും വിട്ടുപോകാതിരിക്കാനാണ്. ഓക്കെ, കഥകളി കഥകളിയായി ഷെറിൻ കളിച്ചു. കാരണം മുഖം മനസ്സിലായിട്ടുണ്ടാവുക. അത് ചായപ്പൂശി അവശ കലാകാരിയാക്കിയുണ്ട്. അങ്ങനെ എല്ലാ കലാകാരനും ഞാൻ പേര് പറയാൻ തുടങ്ങിയാൽ എനിക്ക് ബഹുമാനപ്പെട്ട സിസ്റ്റർ ഫോൺസിയുടെ നേതൃത്വത്തിലാണ് ഇതിലെ ഡാൻസ് കാര്യങ്ങൾ ക്രമീകരിച്ചത്. അതുപോലെ എല്ലാവരും ഞാൻ ഇനി പേരുകൾ പറഞ്ഞു തുടങ്ങിയാൽ അത് ചിലപ്പോൾ ആരെയും വിട്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തതിൽ ആരും വിഷമം വിചാരിക്കരുത്. എല്ലാ ഡാൻസേഴ്സ്, നമ്മുടെ ആയോധന കലക്കാരായ ഡാൻസേഴ്സുണ്ട്, കുഞ്ഞുമാരാഗിയുണ്ട്, ഉണ്ണീശോയുണ്ട്, അതുപോലെ പെർണദേത്തിയുണ്ട്, ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഒരു നല്ല കയ്യടി കൊടുക്കുമോ?